ചെവിയിലെ പാടേക്ക് ഓട്ടയുണ്ട് അല്ലെങ്കിൽ ഹോളുണ്ട്, ഡോക്ടർ സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ സർജറി പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിന് സർജറി അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലേ? ഇത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ സാധാരണയായിട്ടുള്ള ഡൗട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെപ്പറ്റിയാണ്. എങ്ങനെയാണ് ചെവിയുടെ പാടേക്ക് ഓട്ട വരുന്നത്, ഏത് സ്റ്റേജിലാണ് ഡോക്ടർ നിങ്ങൾക്ക് സർജറി പറയുന്നത്, എന്തുകൊണ്ടാണ് സർജറി പറയുന്നത്, സർജറി അല്ലാത്തതിന് വല്ല മറ്റ് മാർഗങ്ങളും വല്ലതും ഉണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ യു ആർ വാച്ചിങ് ASLP മോമി ബൈ ഫാത്തിമത്ത് സുനൈന. ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യമായിട്ട് ചെവിയുടെ പാട എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇതിൽ ഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നും എങ്ങനെയാണ് ഇതിൽ ഹോൾ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ചെവിയുടെ പാട എന്ന് പറയുന്നത് വളരെ നേർത്ത ഒരു മെംബ്രെയിൻ, ഒരു സ്തരം ആണ്. അപ്പോൾ ഈ ഒരു നേർത്ത ഒരു മെംബ്രെയിനാണ് നമ്മുടെ എക്സ്റ്റേർണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാള് പോലെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്റ്റേർണൽ ഇയറിന്, അതായത് പുറമേയുള്ള ചെവിയിൽ നിന്നും വരുന്ന ശബ്ദം ഈ ഒരു മെംബ്രെയിനിൽ തട്ടി ആ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്ത് അതിനോടനുബന്ധിച്ച് ഉള്ള ചെവിയിലെ മൂന്ന് കുഞ്ഞു കുഞ്ഞു എല്ലുകളൊക്കെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ശബ്ദം നമ്മുടെ ചെവിയുടെ ഏറ്റവും ഉള്ളിലേക്ക് എത്തി നമ്മുടെ തലച്ചോറിലേക്ക് ശബ്ദം എത്തുന്നത്. അപ്പോൾ ഈ ഒരു ചെവിയുടെ പാടേക്ക് ഹോളോ അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം ശബ്ദം പൂർണ്ണമായിട്ടും നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് എത്തില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അവിടെ ഒരു കേൾവിക്കുറവുണ്ടാകും. ഈ ചെവിയുടെ പാട വളരെ നേർത്ത ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇഞ്ചുറി വരാൻ അല്ലെങ്കിൽ ഹോള് വരാൻ വളരെ എളുപ്പമാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ കൂർത്ത വസ്തുക്കൾ ചെവിയിലിടുന്നത്. രണ്ട്, നമ്മുടെ ചെവി അടക്കി ആരെങ്കിലും ഒരു അടി തന്നാലും ചെവിയുടെ പാട പൊട്ടും. മൂന്നാമത്തെ കാരണം ആണ് നമുക്ക് എയ്റോപ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ എയർ പ്രഷറിലുള്ള വ്യത്യാസം കാരണവും പാടേക്ക് ഓട്ട വന്നേക്കാം. പിന്നെ വരുന്ന ഒരു കാരണമാണ് ഇൻഫെക്ഷൻസ് അല്ലേ. ചെവിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇൻഫെക്ഷൻസ്. ഈ ഇൻഫെക്ഷൻസ് അതാത് സമയത്ത് കൃത്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ചെവിയുടെ പാടേക്ക് ഹോള് വരും. വേറൊരു കാരണമാണ് ലൗഡ് എക്സ്പ്ലോഷൻ, അതായത് ബോംബ് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ പടക്കം പൊട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ പെടുകയാണെങ്കിലും ഈ ഒരു എക്സ്പ്ലോഷൻ കാരണം നമ്മുടെ ചെവിയുടെ പാടേക്ക് ഹോള് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില തലക്കുണ്ടാകുന്ന ആക്സിഡൻറ്റിൻ്റെ കേസസിലും ചെവിയുടെ പാടേക്ക് ഹോള് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇങ്ങനെ ഹോള് വന്നു കഴിഞ്ഞാൽ മിക്ക സമയങ്ങളിലും ഇത് ഒരു ഇയർ ഡ്രോപ്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ടാണ് ഒരു ENT ഡോക്ടർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്തിട്ടും 2 or 3 months കഴിഞ്ഞിട്ടും ഇത് ഹീലാവുന്നില്ല, അല്ലെങ്കിൽ ചില കേസുകൾ ഇൻഫെക്ഷൻ കാരണം ചെവിയുടെ പാടേക്ക് ഹോള് വരാലോ, അപ്പോൾ ഇൻഫെക്ഷൻ നിൽക്കുന്നില്ല, ഇൻഫെക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നൊക്കെ ആണെങ്കിലാണ് അത്തരം ഒരു സ്റ്റേജിനാണ് സർജൻ സർജറിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് സർജറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് തടയാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിൻ്റെ കേസിലാണെങ്കിൽ ഇൻഫെക്ഷൻസ് വളരെ അധികം മൂർജിക്കാനും എന്തിനാണ് സർജറി പറയുന്നത് എന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കേൾവിക്കുറവ്, ഈ പാടേക്ക് ഹോൾ ഉണ്ടായത് കാരണമുള്ള കേൾവിക്കുറവ് നിങ്ങൾക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉള്ള കേസസ് ആണെങ്കിൽ ഈ ഇൻഫെക്ഷൻ പിന്നെയും പിന്നെയും കൂടാനും അത് അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവാനും ഒക്കെ ഉള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതൊക്കെ ഒഴിവാക്കാനും അതേപോലെ തന്നെ തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ വേണ്ടിയാണ് സർജൻ സർജറി പറയുന്നത്. അതിങ്ങനെ 2-3 months ട്രൈ ചെയ്തിട്ടും ഹീൽ ആവാതെ ഇരിക്കുന്ന ഒരു പോയിന്റിലാണ് അവരത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഈ സർജറിയുടെ പേര് ടിംപാനോ പ്ലാസ്റ്റി എന്നതാണ്. അതായത് നമ്മൾ ടിംപാനിക് മെംബ്രെയിൻ, ചെവിയുടെ പാട, ചെവിയുടെ പാടയിൽ വരുന്ന ഈ ഹോളിനെ കവർ ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് നിന്നും സർജൻ ടിഷ്യൂ എടുത്തിട്ട് ആ ഒരു പാച്ച് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സർജറി ചെവിയുടെ പിറകിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇൻസിഷൻ ചെവിയുടെ പിറകിൽ വരുന്ന കേസസ് ഉണ്ട്. ചെവിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഇയർ കനാലിൻ്റെ ഓപ്പണിങ്ങിൽ ഇൻസിഷൻ വരുന്ന കേസസ് ഉണ്ട്. ഇനി യാതൊരു മുറിവും ഇല്ലാതെ ചെവിയുടെ കനാലിൽ കൂടി ചെയ്യുന്ന സർജറീസും അവൈലബിൾ ആണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു സർജൻ ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ TMൽ എവിടെയാണ് നിങ്ങളുടെ ഹോൾ ഉണ്ടായിരിക്കുന്നത്, എത്രത്തോളം വലിപ്പമുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഏത് രീതിയിലുള്ള സർജറി ആണ് ചെയ്യേണ്ടതെന്ന് സർജൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് മുറിവില്ലാതെ ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷേ അതേസമയം മറ്റു ചിലർക്ക് അങ്ങനെ മുറിവില്ലാതെ ചെയ്യാൻ പറ്റില്ല. ചെവിയുടെ പുറകിലോ ഫ്രണ്ടിലോ ഒക്കെ മുറിവുണ്ടാക്കിയിട്ട് വേണം ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെവിയുടെ മുറിവില്ലാതെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു
കാര്യമല്ല, സർജനാണ് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇതിനെപ്പറ്റി ഒരുപാട് ഡൗട്ടുകൾ വരുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത്. ഈ ഒരു സർജറി ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ നോക്കിയിട്ടാണ്. ഒന്ന്, നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ പാടേക്കുള്ള ഹോൾ എത്രത്തോളം വലിപ്പമുണ്ട്, എവിടെയാണ് എന്നൊക്കെയുള്ളത്. രണ്ട്, നിങ്ങളുടെ ഹിയറിംഗ് ടെസ്റ്റ്, കേൾവിയുടെ ശക്തി എങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ടിംപാനോമെട്രി എന്ന ടെസ്റ്റ്, ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ, ഇതെല്ലാം ചെയ്ത് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു സർജൻ സർജറി പറയുന്നത്. അതേപോലെ തന്നെ ഈ സർജറിയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 93%. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തെ റെസ്റ്റ് വേണമെന്നുള്ളത്. അത് 10 days തൊട്ടിട്ട് 2 weeks വരെ വേരി ചെയ്യാം. അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. കോമൺ ആയിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചെവിയിൽ ഒരു കോട്ടൺ ബോള് കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ മൂക്ക് ചീറ്റാനൊന്നും പാടില്ല ഒരു 3 ആഴ്ചത്തേക്ക്. അതേപോലെ തുമ്മാൻ വരികയാണെങ്കിൽ തുമ്മുന്നത് വായ തുറന്നിട്ട് തുമ്മാൻ വേണ്ടി ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജനറലി നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചെവിയുടെ പാടയുടെ ഹോളിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.